ഹലോ ഗായ്സ്, എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പാലക് ബാജിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കിവിടെ പാലക്കിൻ്റെ ഇല ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സവോള, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇത്രയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പരിപ്പ് ഇതുപോലെ വേവിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. തൊമരപ്പരിപ്പാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു പാൻ എടുക്കുക, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പം കടുക് പൊട്ടിയ ശേഷം നമുക്ക് അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കണം. ഇപ്പം ജീരകം പൊട്ടിയ ശേഷം നമുക്ക് സവോളയും പച്ചമുളകും ഈ വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റുക. എണ്ണയിൽ വഴന്ന ശേഷം നമുക്ക് ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം നമുക്ക് ഞാനൊരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങയും സവോളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം നമുക്ക് പാലക്കിൻ്റെ ഇല അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കരുത്. ഈ ഇല ഒന്ന് പെട്ടെന്ന് നമുക്ക് വാടി കിട്ടുന്നതാണ്. അതിന് ഉപ്പ് ചേർത്ത് നല്ലോണം നടക്കുക. ഈ ഇളക്കുമ്പം ഈ ചൂടിൻ്റെ കൊണ്ട് തന്നെ ഇല നല്ലോണം പെട്ടെന്നാണ് അവിഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒട്ടും നമ്മൾ വെള്ളം ചേർക്കാതിരിക്കുക. അതിന് ഒട്ടും ഞാൻ വെള്ളം ചേർത്ത് ചൂട് കൊണ്ട് തന്നെ അതിലേക്കുള്ള ഇലയിലുള്ള വെള്ളമെല്ലാം വന്ന് നല്ലോണം അത് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പരിപ്പല്ലെങ്കിൽ പയറ് ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇച്ചിരി ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി ഇച്ചിരി ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഒന്ന് വഴറ്റുക. പരിപ്പും ഇലയും പാലക്കിൻ്റെ ഇലയും എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ശേഷം നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലോണം അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇല്ല വെള്ളമെല്ലാം കംപ്ലീറ്റ് നമുക്ക് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല മണമൊക്കെ വരുന്ന നല്ല ടേസ്റ്റാണ്. ഈ ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ പാലക് ബാജി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. താങ്ക് യു.